ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ച് ഒരടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ആദ്യം ആവശ്യമുള്ളത് അമൃതം പൊടിയാണ്. പിന്നെ അരി വറുത്ത് പൊടിച്ചതാണ് വേണ്ടത്. നെയ്യരി വറുത്തെടുത്ത തേങ്ങ വേണം. ശർക്കര ഉരുക്കിയത്. നമുക്കാദ്യം അരി വറുത്തെടുത്തതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ ഒരു 2 കപ്പോളം അമൃതം പൊടിയും 2 കപ്പോളം അരി വറുത്തതും എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരയാണ്, നമുക്കത് ഒരു ബോളാക്കി എടുക്കാൻ ആവശ്യത്തിനുള്ള ശർക്കര പാനിയായിരിക്കും ഒഴിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ അരി വറുത്ത് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അമൃതം പൊടി ഒന്ന് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം നമുക്ക്. അപ്പോൾ അതിനാവശ്യമായ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നെയ്യ് അധികം ആരും കഴിക്കാത്ത കാരണമാണ് ഞാൻ ക്വാണ്ടിറ്റി ഭയങ്കര കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. ശരിക്കും ഇങ്ങനെയുള്ള ഉണ്ടകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നെയ്യ് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊന്ന് തന്നെയാണ്. ഇവിടെ വീട്ടിലുള്ളവർ നെയ്യ് അധികം യൂസ് ചെയ്യാത്ത കാരണമാണ് ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുള്ളൂ. നെയ്യ് ഒന്ന് നന്നായി പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് ഞങ്ങൾ പാനിലിട്ടിട്ട് ചൂടാക്കി ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ആവശ്യത്തിന് കുറച്ച് നെയ്യ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ നെയ്യിലേക്ക് ആവശ്യമുള്ള കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. നമുക്ക് പൊടി കരിയരുത്, കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. നമുക്ക് തീ സിമ്മിലിട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാൻ. നമ്മുടെ പൊടിയൊക്കെ ഏകദേശം ഒന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അമൃതം പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെയ്യിലൊന്നിട്ട് ചൂടാക്കിയ അമൃതം പൊടി ഇട്ട് കൊടുക്കാം. 2 കപ്പോളം അമൃതം പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് 2 കപ്പോളം അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ വേണം അരി വറുത്തത് പൊടിച്ചത് ചേർക്കാൻ. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങ ആഡ് ചെയ്യാം. നമുക്ക് തേങ്ങയ്ക്ക് പകരം അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യാൻ തന്നെ. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. നമുക്ക് ഈ പൊടി ഉണ്ട കൂട്ടിയെടുക്കേണ്ട ഒരു അളവിൽ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടുള്ളൂ. ഇതിന് നമുക്ക് ബോൾസ് ആക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. ഇനി ചെറിയ ചെറിയ ബോൾസ് ഉരുട്ടിയെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ ഞാൻ ഇന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള ഉണ്ടവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.